ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജിയാണ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു തരാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. 250 ml കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. 1 കിലോ വെല്ലം അഥവാ ശർക്കര, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്ക പൊടിച്ചത്, 1 ലിറ്റർ പാല്, നെയ്യ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങൾക്ക് പാക്കറ്റ് പാലിന് പകരം തേങ്ങാപ്പാലായാലും എടുക്കുക, അതാണ് ടേസ്റ്റ്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് നുറുക്കിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാത്തൂ, അധികം ഒഴിക്കേണ്ട. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ തിളച്ച് പുറത്തേക്ക്, കുക്കർ വിസിലടിക്കുമ്പോൾ തിളച്ച് പുറത്തേക്ക് വരാതിരിക്കും. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ കുക്കറിൻ്റെ സൈസ് അനുസരിച്ച് 4 ഓ 5 ഓ വിസിൽ അടിക്കണം, എന്നാലേ വെന്ത് കിട്ടുകയുള്ളൂ. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വെല്ലം ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെല്ലം ഉരുക്കിയെടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്, ഇതെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് ഇതാ കുക്കർ വിസിൽ, ഒരു വിസിൽ വന്നു, ഞാൻ കാണിച്ചു തരാം. അതാ തിളച്ച് മറിയുന്നില്ല. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് തിളച്ച് മറിയുന്നില്ല. നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാനിത് 4 വിസിൽ അടിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് തുറന്ന് നോക്കാം. ആ വെള്ളം ഒഴിച്ചു കൊടുത്തത് കണക്കായിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പാവാക്കി വെച്ചിട്ടുള്ള വെല്ലം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് പാക്കറ്റ് പാലിനേക്കാൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊഴിച്ചു കൊടുത്താൽ ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പായസം ഏകദേശം റെഡിയാവാറായി. പായസം ഇറക്കി വെക്കുന്നതിന് മുന്നേ നെയ്യും ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്താൽ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്തിടാം. നമ്മുടെ പായസം തയ്യാറായി. അപ്പോൾ അതിലേക്ക് വറുത്തിടാനായിട്ട് ഞാൻ നെയ്യ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി നല്ല ബ്രൗൺ കളറായ അതിന് ശേഷം പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന 15 മിനിറ്റേ വേണ്ടു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പായസം റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.